പോരാടി നേടിയെടുത്തൊരു സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന തരത്തിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് ഈ ദിനത്തിൽ നമ്മൾ ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. മൗലാന മുഹമ്മദ് അലിയുടെ സമുദായത്തോട് ഇമ്മട്ടിൽ പെരുമാറാൻ കഴിയുന്നതെങ്ങനെ? ആരാണ് മൗലാന മുഹമ്മദ് അലി? സംഘപരിവാറിന്റെ സ്നേഹിതർ നിമിഷം ആലോചിക്കൂ. ബ്രിട്ടീഷ് രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരണം, അല്ലെങ്കിൽ സ്വതന്ത്രമായി ഇവിടെ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ബ്രിട്ടീഷ് രാജാവിനോട് വട്ടമേശ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ച മൗലാന മുഹമ്മദ് അലിയുടെ സമുദായം, ആ സമുദായത്തിന് നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. മൗലാന മുഹമ്മദ് അലിയുടെ സമുദായത്തിന് അമിത് ഷായുടെ പിൻബലം വേണ്ട. ടാഗോറിനെ പോലെ ഗാന്ധിജിയെ പോലെയുള്ള നേതാക്കന്മാർക്ക് വന്നത് നിർഭാഗ്യവശാൽ ഈ വലിപ്പം ഉൾക്കൊള്ളാൻ ശേഷിയില്ലാത്ത അല്പന്മാരായ ഭരണാധികാരികളുടെ കൈകളിൽ ഈ രാജ്യം വന്നുപെട്ടപ്പോൾ അത് ജനാധിപത്യത്തിന്റെ ഒരു പരിമിതിയാണ്, ജനാധിപത്യത്തിന്റെ ഒരു സാധ്യതയും. എന്നാൽ വർത്തമാനകാല സമൂഹം ഈ പരിമിതിയെയും ഈ സാധ്യതയെയും വെല്ലുവിളിയായി സ്വീകരിക്കണമെന്നാണ് ഇന്നത്തെ ഈ പ്രതിഷേധ വലയം ആഹ്വാനം. ഈ ഇന്ത്യയിലെ ഈ മാറ്റത്തിന്റെ പിന്നിൽ നമ്മൾ ജനങ്ങൾ ഒന്നിച്ച് ഒരു വലിയ പ്രതിഷേധം രൂപകൊള്ളാൻ പോവാണ്. അല്ലാതെ ഇതൊന്നും അന്തിമ വാക്കുകളല്ല. ഇന്നത്തെ ഇന്ത്യയുടെ ഈ സ്വഭാവം ഒരു താക്കീതായി സ്വീകരിക്കാൻ ശേഷിയുള്ള ഒരു ജനത ഇന്ത്യയിൽ രൂപം കൊള്ളുക. നേരത്തെ ഈ അധികാരവും സമ്പത്തും അതുമായി ബന്ധപ്പെട്ട സംഗതികളെല്ലാം ചില ആളുടെ കൈകളിലാണ്. ജാതി കോട്ടകൾ വിറക്കുകയാണ് ഇന്ത്യയിൽ. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ശേഷം ജാതി കോട്ടകൾ സംരക്ഷിക്കാൻ വേണ്ടി അവരെടുത്ത ആയുധമാണ് വർഗീയ. നടക്കൂല അമിത് ഷാ. നരേന്ദ്രമോദി നിങ്ങൾ പരാജയപ്പെടും, സംഘപരിവാർ നിങ്ങൾ പരാജയപ്പെടും, വർഗീയത കൊണ്ട് കളിക്കാനാവില്ല. കാരണം എന്തായാലും ഞാനൊരു കാര്യം പറയാം, ഇത് യൂത്ത് ലീഗ് നടത്തിയ പരിപാടിയാണ്, ഞങ്ങളെ പേടിപ്പിക്കും, ഞങ്ങളെ വിരട്ടണ്ട. അത് ഞാൻ ആദ്യമായി പറയാം. മുസ്ലിങ്ങളെ ഒരു ജനത എന്ന നിലയ്ക്ക് വിരട്ടിക്കളയാമെന്ന് നരേന്ദ്രമോദി വിചാരിക്കുന്നു, അമിത് ഷായും വിചാരിക്കുന്നു. ദാ കോട്ടക്കുന്നിലെ വാര്യംകുന്നന്റെ അനുഭവം അറിയുന്നവരാണ്. ഈ ലോകം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ സന്നദ്ധതയുള്ള ഒരു ജനത. പക്ഷെ അതല്ല വിഷയം. അങ്ങനെ ഒറ്റപ്പെട്ട് നമുക്ക് ജീവിക്കാൻ ഇന്ത്യയുടെ ഇന്ന് നിലനിൽക്കുന്ന ശാന്തമായ അന്തരീക്ഷത്തെ തല്ലിത്തകർക്കാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം